ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ബുക്കാൾസ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അലക്സാണ്ടർ പോപ്പിൻ്റെ ആൻ എപ്പിസ്റ്റിൽ ടു ഡോക്ടർ ആർബുത്നോട്ട് എന്ന പോമാണ്. അലക്സാണ്ടർ പോപ്പ് 1735 1735 എഴുതുന്ന ഒരു പോമാണ് ആൻ എപ്പിസ്റ്റിൽ ടു ഡോക്ടർ ആർബുത്നോട്ട് എന്ന് പറയുന്നത്. ഇതൊരു സെറ്റൈറിക്കൽ പോയമാണ്. അദ്ദേഹം സെറ്ററൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ലിറ്റററി ഒപ്പോണൻസിനെയും ക്രിട്ടിക്സിനെയും ഒക്കെയാണ്. ഈ പോം എഴുതാനുണ്ടായൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഇത് എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ജോൺ ആർബുത്നോട്ടിന് വേണ്ടിയിട്ടാണ്. ഈ ഫ്രണ്ടായ ജോൺ ആർബുത്നോട്ട് രോഗം പിടിപെട്ട് കിടപ്പിലാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ മരിക്കുമെന്നും ഇനി ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു വരവില്ല എന്നും തോന്നുന്ന സമയത്ത് ആ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അലക്സാണ്ടർ പോപ്പ് ഈ പോം എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ മോസ്റ്റ് ഡയറക്ട്ലി ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു പോമാണ് ആൻ എപ്പിസ്റ്റിൽ ടു ഡോക്ടർ ആർബുത്നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 7 പാർട്സ് ഉണ്ട് പോയത്തിൽ. അപ്പോൾ ഓരോ പാർട്ടിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കാണുന്നത് പോയറ്റ് അദ്ദേഹത്തിൻ്റെ സെർവൻ്റായ ജോണിനോട് ഡോറുകൾ അടയ്ക്കാൻ പറയുന്നതാണ് നമ്മൾ ആദ്യം കാണുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ബഡ്ഡിങ് പോയറ്റ്സ്, അതായത് ന്യൂ പോയറ്റ്സ്, അവരെ അദ്ദേഹത്തിന് പേടിയാണ്. ബഡ്ഡിങ് പോയറ്റ്സിനെ അദ്ദേഹം നായ്ക്കളോട്, ഡോഗ്സിനോടാണ് ഉപമിക്കുന്നത്. അതുപോലെ ഡോഗ്സിനെ പോലെ അദ്ദേഹത്തിന് പേടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സെർവൻറ്റിനോട് പറയുന്നുണ്ട് ആരെയും അകത്ത് കടത്തിവിടാതെ ആ ഡോറിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ലുണാറ്റിക് സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഭ്രാന്തായാലയത്തിൽ നിന്ന് ആൾക്കാരെ തുറന്നു വിട്ട പോലെ ഈ റോഡ് നിറയെ നിരത്തിലും അവിടെയും ഇവിടെയൊക്കെ ഈ ബഡ്ഡിങ് പോയിന്റ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ കയ്യിൽ പേപ്പറുണ്ട്, കണ്ണിൽ തീയുമുണ്ട് എന്നാണ് പറയുന്നത്. അവർ അങ്ങനെ എവിടെ നോക്കിയാലും പുതിയ ബഡ്ഡിങ് പോയിന്റ്സാണ്. ഒരുപാട് പുതിയ പോയിന്റ്സിനെ നമ്മുടെ അലക്സാണ്ടർ പോപ്പ് അവിടെയും ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഈ പുതിയ ബഡ്ഡിങ് പോയിന്റ്സിനെ അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അവരെപ്പോൾ വേണമെങ്കിലും തൻ്റെ അടുത്തേക്ക് കയറി വരാമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡോസ് അടയ്ക്കാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവർ ഫോഴ്സ് ചെയ്ത് കയറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ചെടികളിലും മരങ്ങളിലുമൊക്കെ കയറി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈവൻ അദ്ദേഹത്തിനെ സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരുപാട് നമ്പേഴ്സ് ഓഫ് ബഡ്ഡിങ് പോയിറ്റ്സ്, അതായത് പുതിയതായിട്ട് വരുന്ന ഒരുപാട് പോയിറ്റ്സ്. അവർ ഒരു ലാർജ് നമ്പറുണ്ട്. അവരെല്ലാവരും പോയിറ്റിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ പുതിയ പോയിറ്റ്സ് അദ്ദേഹത്തെ എപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഇവർ ഒരുപാട് എഴുതുന്നുണ്ട്. അപ്പോൾ അവർ ഈ ബഡ്ഡിങ് പോയിറ്റ്സ് അദ്ദേഹത്തിന് തിരക്കി വരുമ്പോൾ ഈ പോപ്പ് അവരുടെ ഏതെങ്കിലും ഒരു പോം വായിച്ചു നോക്കിയിട്ട് അവരെ പ്രൈസ് ചെയ്യുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഇതിൻ്റെ പേരിൽ ഇങ്ങനെ എഴുതി കൂട്ടും, ഇവരുടെ എഴുത്തുകൾ ഓവർഫ്ലോ ആവും. അതേസമയം ഇതത്ര പോരാന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവർക്ക് മാനസികമായുള്ള വിഷമം ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളും സംഭവിക്കാൻ അലക്സാണ്ടർ പോപ്പ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പോയിറ്റ്സിനെ, ബഡ്ഡിങ് പോയിറ്റ്സിനെ അദ്ദേഹം ഭയപ്പെടുന്നതും അവരെ പേടിച്ച് ഡോസ് ക്ലോസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആകെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ ഹൊറൈസിൻ്റെ ഉപദേശമാണ്. റോമൻ പോയറ്റായ ഹൊറൈസിൻ്റെ ഉപദേശം. ഹൊറൈസിൻ്റെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഓൾ പോയം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ബഡ്ഡിങ് പോയറ്റ്സിന് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് ഹൊറൈസിൻ്റെ ഒരു ഉപദേശമാണ്. എന്താണ് ഉപദേശം? നിങ്ങളൊരു പുതിയ പോം എഴുതിക്കഴിഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 9 വർഷം വെയിറ്റ് ചെയ്യൂ. അതായത് നിങ്ങൾ ഇപ്പോഴാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ എഴുതി ഉടനെ അത് പബ്ലിഷ് ചെയ്യാൻ നിൽക്കാണ്ട് ഒരു 9 വർഷം വെയിറ്റ് ചെയ്തിട്ട് അതൊന്നും കൂടി നോക്കൂ. പബ്ലിഷ് ചെയ്യാൻ വർത്തുള്ള പോമാണോ എന്ന് നോക്കൂ. ഇപ്പം നോക്കുമ്പോൾ അത് നല്ലതായിട്ട് തോന്നുമായിരിക്കാം. ഒരു 9 വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അത് പബ്ലിഷ് ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്നുകൂടി ആലോചിച്ച് ചെയ്യാം എന്ന രീതിക്ക് 9 വർഷം കൂടി വെയിറ്റ് ചെയ്യാനാണ് അദ്ദേഹം ബഡ്ഡിങ് പോയിറ്റ്സിനോട് കൊടുക്കുന്ന ഒരു ഉപദേശം. ആക്ച്വലി അത് അദ്ദേഹത്തിൻ്റെ ഉപദേശമല്ല, അദ്ദേഹം ഹൊറൈസിൻ്റെ ഉപദേശമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബഡ്ഡിങ് പോയിറ്റ്സ് ആണെങ്കിൽ ഈ 9 വർഷം വെയിറ്റ് ചെയ്യാനൊന്നും റെഡിയല്ല. നമുക്കറിയാം ചില ചെറിയ പ്രായത്തിൽ നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസൊക്കെ എന്ത് ചെയ്യും, ഞാനൊക്കെ ഒരുപാട് പോംസൊക്കെ എഴുതിയിരുന്നു. ആ സമയത്ത് അത് കാണുമ്പോൾ എനിക്ക് അടിപൊളി പോംസായിട്ട് തോന്നിയിരുന്നു. പക്ഷേ പിന്നീട് എവിടെയെങ്കിലും പഴയ ബുക്സിൽ നിന്നൊക്കെ എടുത്ത് വായിക്കുമ്പോൾ അത് എന്ത് പൊട്ട പോംസാണെന്ന്, അതിൽ എന്താണുള്ളതെന്ന് ഓർത്തിട്ട് നമ്മളിനി ചിരിക്കുന്ന ഒരവസ്ഥ. അതാണ് ഈ ബഡ്ഡിങ് പോയിറ്റ്സിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അവരൊരുപാട് എഴുതി അങ്ങ് കൂട്ടുകയാണ്. അവർക്കതെല്ലാം അപ്പോൾ തന്നെ പബ്ലിഷ് ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് നമ്മുടെ അലക്സാണ്ടർ പോപ്പ് ഈ ഉപദേശം കൊടുക്കുന്നത്.
ഈ ബഡ്ഡിംഗ് പോയറ്റ്സ് അദ്ദേഹത്തിനെ കാണാൻ വരുന്നുണ്ട്. അതെ, അവരെഴുതി കൂട്ടിയ പോംസൊക്കെ ആയിട്ട് അവരെ കാണാൻ വരുന്നു, പോപ്പിനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് പോപ്പിനോട് ആവശ്യമായ തിരുത്തലുകൾ നടത്തി കൊടുക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ചിലവരതിന് കൈക്കൂലി പോലും ഓഫർ ചെയ്യുന്നുണ്ട്. മറ്റു ചിലർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെ ബഡ്ഡിംഗ് പോയറ്റ്സിൻ്റെ ഈ തിക്കും തിരക്കും കാരണം അദ്ദേഹത്തിന് ഉള്ള ഒരു സ്വൈര ജീവിതം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ഡിംഗ് പോയറ്റ്സിനെ ഡോഗ്സിനെ പോലെ, അല്ലെങ്കിൽ ലുനാറ്റിക് സെൻറ്റേഴ്സിൽ നിന്ന് തുറന്നുവിട്ട, ഭ്രാന്താലയത്തിൽ നിന്ന് തുറന്നുവിട്ട ഈ ഭ്രാന്തന്മാരെ നിരത്തിൽ അലയുന്ന പോലെ അദ്ദേഹത്തിന് ബഡ്ഡിംഗ് പോയറ്റ്സിൻ്റെ പേടിയാണ്. അതുകൊണ്ടാണ് സെർവൻറ്റിനോട് ഡോറ് ക്ലോസ് ചെയ്യാൻ പറയുന്നത്. ഇതാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ കാണുന്നത്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ പോപ്പുലർ ആവുന്നതിൻ്റെ ഡേഞ്ചേഴ്സിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഒരു എക്സാമ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് മിദാസ് എന്ന് പറയുന്ന കിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. ആ കഥ നിങ്ങളെല്ലാവരും കേട്ട് കാണും. എന്ത് തൊട്ടാലും ആ കിങ് എന്ത് തൊട്ടാലും ഗോൾഡായി മാറും. അവസാനം അദ്ദേഹത്തിൻ്റെ മകളെ തൊട്ടിട്ട് മകളെ ഡോട്ടർ, അദ്ദേഹത്തിൻ്റെ ഡോട്ടർ ഗോൾഡായി പോകുന്ന ഒരു കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള കഥയാണ്. ആ ഒരു കഥ ഇവിടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, പോയറ്റ്സിനെ റെഡിക്യൂൾ ചെയ്യാണ്. പുതിയ പോയറ്റ്സിനെ റെഡിക്കുൾ ചെയ്യാണ്. അദ്ദേഹം വെറുതെ റെഡിക്കുൾ ചെയ്യുകയല്ല ചെയ്യുന്നത്, ജനറലൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ചില പെർട്ടിക്കുലർ പോയറ്റ്സിന് അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് റെഡിക്കുൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ആർബുത്നോട്ട് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ പേരെടുത്തൊന്നും ആരെയും റെഡിക്കുൾ ചെയ്യരുത്, ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യരുത്, കുറച്ചും കൂടി വിവേകപൂർവമായിട്ടുള്ള ഒരു ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വിവേകപൂർവമായിട്ട് ചിന്തിക്കണമെന്നും പേരെടുത്ത് ക്രിട്ടിസൈസ് ചെയ്യരുതെന്നുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, കുറേ പേര് അദ്ദേഹത്തിന് കാണാൻ വരുന്നുണ്ട്. ഇവർ കാണാൻ വരുന്നതെന്ന് വെച്ചാൽ തിയേറ്ററിക്കൽ ഗ്രൂപ്പ്സൊക്കെ റിജക്റ്റ് ചെയ്ത ചില ഡ്രാമാസ്, ആ ഡ്രാമാസ് ഇനി ആ ട്രൂപ്പ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോപ്പ് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ അദ്ദേഹത്തിനെ കാണാൻ വരുന്നത്. എന്നിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർ നമ്മുടെ പോപ്പിനെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഫ്ലാറ്റർ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്. അതായത് അദ്ദേഹത്തിൻ്റെ മൂക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഹെർക്കുലീസിനെ പോലെ, അല്ലെങ്കിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ പോലെ സുന്ദരനാണെന്നും ഒക്കെ കറേജസ് ആണെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഫ്ലാറ്ററി ഒന്നും കേട്ട് വീഴുന്ന ആളല്ല ഞാൻ, അദ്ദേഹത്തിന് തന്നെ വളരെ ഒരു ഓർഡിനറി മാനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിൽ കാണാൻ കഴിയുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്തുകൊണ്ട് ഒരു റൈറ്ററായി, അല്ലെങ്കിൽ ആസ് എ റൈറ്റർ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ആരും ഫോഴ്സ് ചെയ്തിട്ട് റൈറ്റർ ആയതൊന്നും അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്പേഴ്സ് ഡിഫിക്കൽട്ടാണ്, പാടാണ് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ. പക്ഷേ അതേസമയം പൊയട്രി അദ്ദേഹത്തിന് ഭയങ്കര ഈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പൊയട്രിയുടെ വഴി അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹം കുറച്ച് ഫ്രണ്ട്സിൻ്റെ, അതായത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കുറച്ച് പോയറ്റ്സിൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പോയറ്റ്സ് ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വർക്ക്സ് വായിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്തു, അതെനിക്കൊരു വലിയ പ്രചോദനമായി. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈവൻ ഡ്രൈഡൻ പോലും അദ്ദേഹത്തിന് പോംസ് എഴുതാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്തിരുന്നു. അങ്ങനെ സ്വന്തമായിട്ട് സന്തോഷത്തിന് എഴുതുന്നതാണ്, ആരും ഫോഴ്സ് ചെയ്തിട്ട് എഴുതുന്നതല്ല എന്നാണ് മൂന്നാമത്തെ ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത്. നാലാമത്തെ ഭാഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പോണൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രിറ്റിക്സിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അവരെ അദ്ദേഹം ഫൂൾസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ചില സമയങ്ങളിൽ അവരോടും ഒത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, അവരുടെ കൂടെ ഡിന്നറിന് പോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചില താഴ്ന്ന നിലവാരത്തിലുള്ള ക്രിറ്റിക്സ് എന്നെക്കുറിച്ച് പിന്നെയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നേരത്തെ പോലെ കുറച്ച് പേര് പേരെടുത്ത് പറഞ്ഞ് തന്നെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആദ്യം പറയുന്ന കാര്യം ആംബ്രോസിൻ്റെ കാര്യമാണ്. ആംബ്രോസ് ഒരു കൊള്ളക്കാരൻ ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഈ ആംബ്രോസ് ചെയ്യുന്നത് ഗ്രീക്ക് ലിറ്ററേച്ചറിൽ നിന്ന് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സ്വന്തം എഴുത്താണെന്ന് പറഞ്ഞിട്ട് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ആംബ്രോസ് ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ, സ്വന്തമായിട്ട് എന്തെങ്കിലും എഴുതാൻ ശ്രമിച്ചാൽ ഒരു വർഷം കൊണ്ട് ഒരു 8 lines പോലും അയാൾക്ക് എഴുതാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇനി ആഡിസനെ കുറിച്ച്. അപ്പോൾ ആംബ്രോസിനെ കുറിച്ച് പറഞ്ഞു, ഇനി ആഡിസനെ കുറിച്ചാണ് പറയുന്നത്. ആഡിസനെ അദ്ദേഹം നല്ലൊരു റൈറ്ററായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ആഡിസൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അദ്ദേഹമാണ് എല്ലാ റൈറ്റേഴ്സിലും വെച്ച് ഏറ്റവും മികച്ചതെന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടെന്നും, അദ്ദേഹം ആധിപത്യം എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ആഡിസൻ്റെ ഒരു ഫ്ലോ ആയിട്ട് പോപ്പ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ആഡിസൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ
ഏതെങ്കിലും ഒരു ക്രിട്ടിക്സ് അല്ലെങ്കിൽ ക്രിട്ടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിട്ട് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് പേടിയുണ്ടെങ്കിൽ ആ പേടി ഉള്ളതുകൊണ്ട് തന്നെ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരെ അങ്ങോട്ട് കടന്ന് ആക്രമിക്കുകയാണ് ആഡിജൻ ചെയ്യുന്നതെന്നും പറയുന്നു. ഇത്രയാണ് നമ്മുടെ നാലാമത്തെ ഭാഗത്തിൽ നമ്മുടെ പോപ്പ് പറയുന്നു. ഇനി അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കറണ്ട് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ലൈഫ് ആൻഡ് കരിയർ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം അഞ്ചാമത്തെ ഭാഗത്തിൽ സംസാരിക്കുന്നത്. അദ്ദേഹം ഇവരോട്, അതായത് അദ്ദേഹത്തിൻ്റെ ഒപ്പോണൻസിനോട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരോട് പറയുന്നത് എന്നെ ഒന്ന് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം കടത്തിലാണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം എല്ലാ ദിവസവും റെഗുലറായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന വളരെ ഓർഡിനറി ആയിട്ടുള്ളൊരു മനുഷ്യനാണെന്നും പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് കള്ളന്മാരും കാപട്യക്കാരന്മാരും മാത്രമേ എൻ്റെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ എൻ്റെ ഇതിനെ പേടിക്കുന്നുള്ളൂ, അല്ലാണ്ട് സത്യസന്ധന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ അവർ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്രയാണ് അദ്ദേഹം അഞ്ചാമത്തെ ഭാഗത്ത് പറയുന്നത്. ആറാമത്തെ ഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വീണ്ടും ചില ആൾക്കാരെ പേരെടുത്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം ആദ്യം പറയുന്ന ലോർഡ് ഹാവിയുടെ കാര്യമാണ്. ഹാവി അദ്ദേഹം സ്പോറസ് എന്നാണ് പറയുന്നത്. സ്പോറസ് എന്ന് പറയുമ്പോൾ വൺ ഹു ഡ്രിങ്ക്സ് ഡോങ്കി മിൽക്ക്, അതാണ് സ്പോറസ് എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ലോർഡ് ഹാവിക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, ഈസ് ഓൺലി ഏബിൾ ടു കില്ല എ ബട്ടർഫ്ലൈ വിത്ത് എ വീൽ എന്നാണ് പറയുന്നത്. ടു കില്ല എ ബട്ടർഫ്ലൈ വിത്ത് എ വീൽ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് വേർത്തി ആയിട്ടുള്ള ലൈൻസാണ്. അപ്പോൾ അതിൽ അങ്ങനെ പറയുന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹാവി വളരെ സെൻസ്ലെസ് ആയൊരു മനുഷ്യനാണ്. ഈവൻ ഒരു സെറ്റയറും ആൻഡ് അതർ കൈൻഡ് ഓഫ് പോയട്രിയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള സെൻസ് പോലും ഇല്ലാത്തൊരാളാണ് ഹാവി എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹമാണെങ്കിൽ, അതായത് പോപ്പാണെങ്കിൽ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജഡ്ജ്മെൻറ്റ് നടത്തുന്ന ഒരാളാണ്. പക്ഷേ അതേസമയം ഹാവി എവിടെയാണെങ്കിലും കോർട്ടിലോ സൊസൈറ്റിയിലോ എവിടെയാണെങ്കിലും ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹാവി വാല്യൂ ചെയ്യുന്നത് ഗ്ലാമറിനും സെൻഷൽ പ്ലഷേഴ്സിനും ഒക്കെയാണ്, അതിനൊക്കെയാണ് വാല്യൂ കൊടുക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹാവി ഒരു ഹോമോസെക്ഷൽ ആണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാനും വുമനും മാത്രമല്ല അദ്ദേഹം ഒരു ആനിമൽ ഡെയ്മൺ ആണെന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഒരു എന്താണ് ഷേപ്പ് ചേഞ്ചറാണ്, എപ്പോഴും രൂപം മാറുന്ന, അതായത് നിന്ന് നിമ്പി സ്വഭാവം മാറുന്ന ഒരു ലൈക്ക് സാത്താൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. സാത്താനെ പോലെ എന്നാണ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടു എന്ത് റാഷായിട്ടാണ് ഓരോരുത്തരെ പേരെടുത്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആൽബർട്ടിനോട് നേരത്തെ പറഞ്ഞത് പേരെടുത്ത് ക്രിട്ടിസൈസ് ചെയ്യരുതെന്ന്. ഓക്കെ, ഇനി ഏഴാമത്തെ ഭാഗത്തിൽ നോക്കണമെങ്കിൽ ഏഴാമത്തെ ഭാഗം ഒരു പോർട്രേറ്റ് ആണ്. ആക്ച്വലി ഇറ്റ്സ് എ ഡ്രാഫ്റ്റ് ഓഫ് സെൽഫ് പോർട്രേറ്റ്. നമ്മുടെ അലക്സാണ്ടർ പോപ്പിൻ്റെ തന്നെ ഒരു സെൽഫ് പോർട്രേറ്റ് ആണ്. അദ്ദേഹത്തിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരിക്കലും ഒരു ഭാഗ്യത്തിൻ്റെ വോഷിപ്പറായിരുന്നില്ല, ഭാഗ്യത്തിൽ അധികം വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നില്ല, മറിച്ച് അദ്ദേഹം വളരെ ബോൾഡായ കറേജിയസ് ആയൊരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ആരെയും സെൽഫിഷായ റീസൺസിന് വേണ്ടി അല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ആരെയും ഫ്ലാഷ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എനിമീസിനെയും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു, സത്യമാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ആരെയും പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടി ഫ്ലാറ്റർ ചെയ്യാനൊന്നും ശ്രമിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പാരൻസിനെ കുറിച്ചും ഫാമിലി ലീനേജിനെ കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നത് നല്ല രീതിയിലാണ്, അദ്ദേഹത്തിൻ്റെ പാരൻസ് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നത് വളരെ പീസ് ലവിങ് ആയിട്ടുള്ള പാരൻസാണ്, സമാധാന പ്രിയരായിരുന്നു അദ്ദേഹത്തിൻ്റെ പാരൻസ് എന്നും, അവർ ഇംഗ്ലണ്ടിലെ വളരെ ഗുഡ് സിറ്റിസൻസ് ആയിരുന്നു എന്നും, വളരെ ഹാപ്പി ആയൊരു ഡൊമസ്റ്റിക് ലൈഫ്, ഒരു ദാമ്പത്യം കുടുംബജീവിതം ഒക്കെ നയിച്ചിരുന്ന ആൾക്കാരാണെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിനും അത്തരത്തിലൊരു ജീവിതം നയിക്കാനാണ് താല്പര്യം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അദ്ദേഹം അതിൽ സംസാരിക്കുന്നത്. അദ്ദേഹം ഈ പോം കൺക്ലൂഡ് ചെയ്യുന്നത് അദ്ദേഹം ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ജോൺ ആൽബർട്ടിനോട്ടിന് ഒരു ഹാപ്പി ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള, പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അദ്ദേഹം ഈ പോം കൺക്ലൂഡ് ചെയ്യുന്നത്. പോമിൻ്റെ സമ്മറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. താങ്ക് യു.